നന്ദിത മുഖർജിയെ ഇവിടെ സഹായിച്ചത് സുനന്ദയാണെന്ന് മനസ്സിലായി. അവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായി സുനന്ദയെ ചോദ്യം ചെയ്തു. പക്ഷേ സംഗതി വേറെ വഴിക്കാണ് പോകുന്നത്. ഡീറ്റെയിൽസ് ഇപ്പോൾ പറയാൻ പറ്റില്ല. ആ വഴി ക്ലിയർ ചെയ്യണമെങ്കിൽ സുനന്ദയെ കൂടുതൽ ചോദ്യം ചെയ്യണം. ആ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രം തീരുമാനിക്കാം സുനന്ദയെ ജയിലിലടക്കണോ വേണ്ടയോ എന്ന്. ഇവിടെ വണ്ടി കേട്ട് താൻ വിഷമിക്കാതെ, കൊലക്കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ സുനന്ദ. നമുക്ക് അയാളെ ജാമ്യത്തിലിറക്കാം. സാർ, ഒരു ന്യൂസ് കിട്ടിയാൽ ദിവസങ്ങളോളം അത് തന്നെ അങ്ങോട്ട് അലക്കും. MLA മാരെ രഹസ്യമായി പാർപ്പിച്ചത് തന്നെ ഇപ്പോഴും. അവരിവിടുന്ന് സ്ഥലം വിട്ടു, എന്നിട്ടും വാർത്ത തീരുന്നില്ല. ചെറിയൊരു പ്രശ്നമുണ്ട് സാറേ. എന്താ സുഭാഷ്? സുനന്ദയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നന്ദിത മുഖർജി അന്വേഷിച്ചു വന്നതായിരുന്നു പോലീസ്. അവർ അതിനു മുമ്പ് വെക്കേറ്റ് ചെയ്ത് പോയിരുന്നു. അതിനെന്തിനാ സുനന്ദയെ കസ്റ്റഡിയിലെടുത്തത്? നന്ദിത മുഖർജിയുടെ സഹായിയായി എല്ലാ കാര്യത്തിനും കൂടെ നിന്നത് സുനന്ദയാണെന്ന് മാനേജർ പറഞ്ഞു. അവരെ കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയാമെന്ന് കരുതിയായിരിക്കും കസ്റ്റഡിയിലെടുത്തത്. പഠിച്ച കള്ളിയല്ലേ അവളെ, അവൾ ഒന്നും വിട്ടു പറയില്ല. സാബർ സാറെ കസ്റ്റഡിയിലെടുത്തത്, എനിക്ക് വല്ലാത്ത പേടിയുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്ത സുനന്ദ ഒക്കെ പറയുമെന്ന്. 2 MLA മാരുടെ സകല വൃത്തികേടുകളും ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതടങ്ങിയ പെൻഡ്രൈവും ലാപ്ടോപ്പും ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. എങ്കിലും ഈ കള്ളക്കളി അവൾ തുറന്നു പറഞ്ഞാൽ ഞാൻ കുടുങ്ങും സാറേ. പേടിക്കാതല്ലോ, തന്റെ പേരെങ്ങാനും അവൾ പറഞ്ഞാൽ ഒന്നും അറിയില്ലെന്ന് പറഞ്ഞ് താൻ കൈമലത്തണം. അത്ര തന്നെ, MLA മാരെ താൻ അവിടെ താമസിപ്പിച്ചു, നെറ്റ് വഴി ബുക്ക് ചെയ്തു. അത്ര തന്നെ, അതിനിടയിൽ സുനന്ദ കാണിച്ച ഇമോറൽ പ്രശ്നത്തിൽ നമ്മൾ എന്ത് പഴച്ചു? ഒരു തെളിവും നിനക്കെതിരെ ഇല്ല. അവളെ പോലീസ് അറസ്റ്റ് ചെയ്യോ ജയിലിലടയ്ക്കോ എന്ത് വേണം ചെയ്യട്ടെ, നമ്മൾ അതിൽ ഇടപെടുന്നില്ല. അപ്പൊ നമുക്കതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേക്കാം അല്ലേ സാറേ? പിന്നല്ലാതെ, ഇപ്പൊ പ്രശ്നം അതല്ല. ആ കൃഷ്ണകുമാർ കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്ന് ഋഷികേഷൻ ഇൻഫർമേഷൻ കിട്ടി. JK വിളിച്ചു പറഞ്ഞതാ. അപ്പൊ വിനീതയും അദ്ദേഹത്തിന്റെ കൂടെ വന്നിട്ടുണ്ടോ? ആ, ഒപ്പം യാത്ര ചെയ്തിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. വിനീത കേരളത്തിൽ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യം ദീപ്തിക്ക് അറിയാൻ സാധിക്കും. നീ തന്ത്രപൂർവം അവളിൽ നിന്നും അത് പിടിച്ചെടുക്കണം. അപ്പൊ ദീപ്തി അടുത്തേക്ക് ജയിലിൽ പോവാൻ സമയമായി അല്ലേ സാറേ? ആ, അതിന് ഞാൻ തന്നെ കൂട്ടുവെക്കണം. നിനക്ക് ചോറ് തരുന്നത് ഞാനല്ലേ സുഭാഷേ, അപ്പൊ നന്ദി കാണിക്കേണ്ടത് എന്നോടല്ലേ? ഞാൻ നന്ദി കാണിച്ചിരിക്കും സാറേ. വിനീത എവിടെ ഉണ്ടെന്ന് ഞാൻ ഏറ്റത്തിലൂടെ തന്നെ അറിയും. ഞാനത് സാറിനെ അറിയിക്കുകയും ചെയ്യും. മനസ്സിലാവുന്നില്ല, ജോലി നിന്ന് പുറത്താക്കാൻ മാത്രം എന്ത് തെറ്റാ ടീച്ചറമ്മ ചെയ്തേന്ന്? ഇത്രമാത്രം ഊതിപ്പെരുപ്പിക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? ഇങ്ങനെ പോയാൽ അധ്യാപകർക്ക് കുട്ടികളോട് സംസാരിക്കാൻ പോലും പറ്റില്ലല്ലോ. എന്ത് ധൈര്യത്തിൽ അവരൊന്ന് വഴക്ക് പറയാ? ഒരു അന്വേഷണവും നടത്താതെ പെട്ടെന്ന് ഇങ്ങനെ പുറത്താക്കാൻ പറ്റുമോ? ഇതിന് പിന്നിൽ ആരൊക്കെയോ കളിക്കുന്നുണ്ട്. ഇതിന്
ഇനി നമുക്ക് നിയമപരമായി നേരിടണം. ടീച്ചറമ്മ പേടിക്കണ്ട, ജോലി തിരിച്ചു കിട്ടും. ഇനി എന്തിനാ മോളെ ജോലി? മരിച്ചു കഴിഞ്ഞില്ലേ ടീച്ചറമ്മ? എന്റെ മക്കൾ, എന്റെ കുട്ടികൾ, അവരെന്റെ ശവദാഹവും നടത്തി കഴിഞ്ഞു. ടീച്ചറമ്മ എന്തൊക്കെയായി പറയുന്നത്? സ്കൂൾ മുറ്റത്ത് ഈ ദേവകി ടീച്ചറുടെ ശവദാഹം നടത്തിയില്ലേ അവര്? എന്റെ കുട്ടികളും മറ്റുള്ളവരും ചേർന്ന് ടീച്ചറമ്മ എന്റെ കൺമുന്നിൽ ഞാനത് കണ്ടു. നിയമ പോരാട്ടം നടത്തിയാൽ ജോലി തിരികെ കിട്ടും, പക്ഷേ എന്റെ കുട്ടികളുടെ മനസ്സിൽ എനിക്ക് തിരികെ കയറാൻ പറ്റുമോ മക്കളെ? അവരുടെ മനസ്സിൽ ഈ ദേവകി ടീച്ചർ മരിച്ചില്ലേ? കുട്ടികൾക്ക് അറിവ് നൽകുന്നതോടൊപ്പം സ്നേഹവും നൽകി ഞാൻ ഒരമ്മയെപ്പോലെ കൂടെ നിന്നു. എന്നിട്ടും അവരെന്നെ തിരിച്ചറിഞ്ഞില്ല. കുട്ടികൾക്ക് A+ നേടിക്കൊടുത്തു എന്ന് പറയുന്നതിൽ മാത്രമല്ല ഒരു അധ്യാപികയുടെ വിജയം, അവരുടെ മനസ്സിൽ ഒരിടം ഉണ്ടാകണം. അപ്പോഴേ ഒരു അധ്യാപിക വിജയിക്കും. എത്ര വളർന്നാലും അവരുടെ മനസ്സിൽ ആ മുഖം ഉണ്ടായിരിക്കണം. അച്ഛൻ അമ്മ എന്നതുപോലെ എന്റെ ഗുരുനാഥൻ എന്ന മന്ത്രവും ജീവിത അവസാനം വരെ അവർ കൊണ്ടു നടക്കണം. എന്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ കയറി പറ്റാൻ ഈ അധ്യാപികയ്ക്ക് കഴിഞ്ഞില്ല. ഞാൻ തോറ്റുപോയി, ഞാൻ മരിച്ചു. ശവാടക്കവും കഴിഞ്ഞു. നിയമ പോരാട്ടത്തിനൊന്നും പോകണ്ട മക്കളെ. ഇനി ഞാൻ ആ വിദ്യാലയത്തിന്റെ ക്ലാസ് മുറിയിലേക്കില്ല. എന്റെ കുഞ്ഞുങ്ങളുടെ ആരവങ്ങളിലേക്കും കളിശിരികളിലേക്കും കഥ പറച്ചിലുകളിലും ഞാനില്ല. ടീച്ചറമ്മ മരിച്ചു കഴിഞ്ഞു. നന്ദിതാ മുഖർജി ഇപ്പൊ എവിടെയാ ഉള്ളതെന്ന് സുനന്ദയ്ക്ക് അറിയാം. സുനന്ദ കള്ളം പറയാണ്. ഇല്ല സാറേ, എനിക്കറിയില്ല. സുനന്ദ തന്നെയല്ലേ പറഞ്ഞത് തന്നെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകാന്ന് നന്ദിത പറഞ്ഞിരുന്നു. അപ്പൊ അവര് പോകുമ്പോ നിന്നോട് പറഞ്ഞില്ലേ കൂടെ കൊണ്ടുപോകാത്തതിൽ എന്തേലും എക്സ്ക്യൂസ് പറഞ്ഞു കാണില്ലേ? ഇല്ല മേഡം, അവര് റൂം വെക്കേറ്റ് ചെയ്ത് പോയതിനു ശേഷമാണ് ഞാൻ അറിയുന്നത്. നന്ദിതാ മുഖർജി ഒരു ഫ്രോഡാണ്, പല രഹസ്യങ്ങളും ഉള്ള ഒരു സ്ത്രീ, ഹൈടെക് മോഷണ സംഘത്തിലെ പ്രധാനി. എന്നിട്ടും നിന്നെ അവർ കൂടെ നിർത്തി സൗഹൃദം പങ്കിട്ടു. അതിനൊക്കെ വേണ്ട എന്തെങ്കിലും ഗുണം അവർ നിന്നിൽ കണ്ടു കാണും. ചില രഹസ്യങ്ങൾ നിന്നോട് അവർ ഷെയർ ചെയ്ത് കാണുമല്ലോ സുനന്ദ. അങ്ങനെയൊന്നുമില്ല മാഡം, അവർക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെ കുറിച്ച് ഡോക്യുമെന്ററി ചെയ്യണമായിരുന്നു. അതിന് വേണ്ട പേപ്പർ കട്ടിങ്സ് ഞാൻ സംഘടിപ്പിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. എന്നോട് അവര് അത്തരം കാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ. റിസോർട്ടിൽ തനിക്ക് ഹൗസ് കീപ്പിംഗ് ആണ് ജോലി, എന്നിട്ടും താൻ എപ്പോഴും നന്ദിതയുടെ കൂടെയാണ്. എന്തുകൊണ്ട്? തനിക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നു? വലിയ പിടിപാടുള്ള ആളല്ലേ, കൂടെ നിന്ന് രക്ഷപ്പെടുത്തു എന്ന് കരുതി. റിസോർട്ടിലെ ചില തൊഴിലാളികളുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എടുത്തിരുന്നു. നിന്റെ റിസോർട്ടിലെ പ്രവർത്തനങ്ങളിൽ ദുരൂഹതകളുണ്ട്. നിന്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ച് നോക്കുമ്പോ
നിനക്ക് മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. നീ ബന്ധപ്പെട്ട ചില ഫോൺ നമ്പറുകൾ ആ സൂചനയാണ് തരുന്നത്. സ്വന്തം ഭർത്താവിനെ വളരെ തന്ത്രപൂർവം വഞ്ചിക്കുന്ന തനിക്ക് ഈ ലോകത്ത് മറ്റാരെയും വഞ്ചിക്കുന്നതിൽ ഒരു കുറ്റബോധം ഉണ്ടാവില്ല. റിസോർട്ടിൽ ജോലി മേടിച്ചത് തന്നെ തന്ത്രപൂർവ നാടകം കളിച്ചാണെന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നിന്നെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഒരൊറ്റ ചോദ്യം, ഒരൊറ്റ ഉത്തരം. നീ എന്തിനാണ് നന്ദിത മുഖർജിയുടെ കൂടെ കൂടിയത്? അതിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താണ്? സത്യം പറഞ്ഞ നിനക്ക് നല്ലത്, ഇല്ലെങ്കിൽ പറയിപ്പിക്കാനുള്ള വിദ്യകൾ എടുക്കേണ്ടി വരും. പറയാൻ എന്തിനാ അവരുടെ പുറകെ കൂടിയത്? ഇല്ല, സത്യം തുറന്നു പറഞ്ഞ അത് സുഭാഷ് സാറിലെത്തും. കള്ളം പറഞ്ഞേ മതിയാവും. ഞാൻ പറയാം മാഡം, എം എൽ എമാരിൽ ചിലരുടെ വീക്ക്നെസ് പകർത്താനും ആ വിഷ്വൽസ് ഒക്കെ വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുമായിരുന്നു നന്ദിത മുഖർജിയുടെ പ്ലാൻ. അതിനുവേണ്ടി എന്നെ ഉപയോഗിക്കുകയായിരുന്നു അവർ. എന്നിട്ട് താൻ അതിൽ വിജയിച്ചോ? ഇല്ല. ഒന്ന് രണ്ട് എം എൽ എമാരുടെ വിഷ്വൽസ് കിട്ടിയിരുന്നു, അത് ഞാൻ നന്ദിത മുഖർജിക്ക് കൈമാറുകയും ചെയ്തു. പക്ഷെ അവരെന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞു. നന്ദിത ഇവർക്ക് കിട്ടില്ല, തൽക്കാലം സുഭാഷ് സാറെ രക്ഷപ്പെടും. ഞാൻ ജയിലിൽ പോയാലും അദ്ദേഹം എന്നെ ഇറക്കിക്കോളും. ഇവള് പറയുന്നത് അതേപടി വിശ്വസിക്കാൻ പറ്റില്ല സാബർ. എന്തൊക്കെയോ രഹസ്യങ്ങൾ അവളിലുണ്ട്. ഞാൻ ഒന്നുകൂടെ ഒന്ന് ക്വസ്റ്റ്യൻ ചെയ്യട്ടെ. കിട്ടാനുള്ളതൊക്കെ അവളിൽ നിന്ന് ചോദിച്ചറിയണം, എന്നിട്ട് കോടതിയിൽ ഹാജരാകാം. വേണ്ടി വന്നാൽ കസ്റ്റഡിയിൽ വാങ്ങാം. താൻ വേണ്ടത് ചെയ്യാം. ഇപ്പൊ ഇവളെ പിടികിട്ടിയത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കില് ഇവളെ റിസോർട്ട് തകർത്ത് കൈ തന്നേ. ഞാൻ തന്നെ വിളിച്ചിരുന്നു, താൻ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. സുനന്ദയെ സാബിർ സാർ കസ്റ്റഡിയിലെടുത്തു. സുനന്ദ ഇവിടെയുണ്ട്, സാബിർ ചോദ്യം ചെയ്തോണ്ടിരിക്കുക. സൂരജേട്ടൻ അവളെ ജാമ്യത്തിലെടുക്കാൻ വന്നതാണോ? അതെ. ആ, ഇതാണ് ഞാൻ പറയാറുള്ള മഹേന്ദ്രൻ, സുനന്ദയുടെ ഭർത്താവ്. ഒടുവില് സൂരജേട്ടൻ ഇയാളെ പുറത്തിറക്കിയല്ലേ. പക്ഷേ ഭർത്താവ് പുറത്തിറങ്ങണമെന്ന് ഭാര്യയ്ക്ക് താല്പര്യം ഇല്ലായിരുന്നു. എങ്ങനെ ഇറക്കാതിരിക്കാവുന്നാണ് അവള് നോക്കിയത്. പക്ഷെ സുഹൃത്ത് രക്ഷപ്പെടുത്തി. ഏയ്, അവൾ ആഗ്രഹിച്ചിരുന്നു മാഡം ഞാൻ പുറത്തിറങ്ങണമെന്ന്. പക്ഷെ ആ പാവത്തിന് അതിനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. നന്ദിയുണ്ട് സൂരജിനോടും മാഡത്തിനോടൊക്കെ. ഭാര്യയുടെയും മോന്റെയും അമ്മയുടെയും കൂടെ കഴിയണമെന്നുള്ള ആർത്തിയോട് കൂടിയാണ് ജയിലിൽ നിന്ന് ഓടി വന്നത്. പക്ഷെ കണ്ടത് സുനന്ദയെ പോലീസ് കൊണ്ടുപോകുന്നതാണ്. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡം, അതെനിക്ക് ഉറപ്പാണ്. പാവമാണ് എൻ്റെ സുനന്ദ. തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവളെ പോലീസ് പിടികൂടിയത്. രക്ഷിക്കണം മാഡം. ആ പാവത്തിനെയാണ് ഇത്രയും നേരം ഞങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത്. ആ പാവം തന്നെ അവൾ ചെയ്ത തെറ്റുകൾ അക്കമിട്ട് നിരത്തുകയാണ്. തെറ്റിയാനോ? എന്താ മാഡം പറയുന്നത്? എന്റെ സുനന്ദ ഒരു തെറ്റും ചെയ്യില്ല. മാഡത്തിന് അവളെ അറിയാത്തോണ്ടാ. സ്വന്തം ഭാര്യയെ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരു തെറ്റല്ല. പക്ഷെ അത് അന്ധമാവരുത്.
ഭാര്യ പറയുന്നത് എന്തും വേദവാക്യമാക്കി എടുത്ത് നിങ്ങൾക്ക് തെറ്റി. സൂരജേട്ടൻ പറഞ്ഞാണ് മഹേന്ദ്രനെ കുറിച്ചും ഭാര്യ സുനന്ദയെക്കുറിച്ചും ഞാൻ അറിയുന്നത്. നിങ്ങൾ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് സുനന്ദയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തേണ്ടി വന്നു. നിങ്ങളുടെ അമ്മ മാത്രമല്ല നാട്ടുകാർ മുഴുവൻ സുനന്ദയെക്കുറിച്ച് എസ് ഐയോട് പറഞ്ഞത് അത്ര നല്ല കാര്യമല്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സുനന്ദ മഹേന്ദ്രനെ വഞ്ചിക്കുകയായിരുന്നു. അവളുടെ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. എങ്കിലും നിങ്ങൾ ഇനിയും വഞ്ചിക്കപ്പെടാതിരിക്കാൻ എനിക്കിത് പറഞ്ഞേ പറ്റൂ. സുനന്ദ ഒരു ഫ്രോഡാണ്. മറ്റു പല പുരുഷന്മാരുമായി അവൾക്ക് ബന്ധമുണ്ട്. നിങ്ങൾ കൊന്ന ആളെ പോലും സുനന്ദ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതാണ്. അപ്രതീക്ഷിതമായി താങ്കൾ വീട്ടിലെത്തിയപ്പോ അവൾ കാലുമാറി. മാഡം, മാഡം പറയുന്നതൊക്കെ സത്യമാണോ? എന്റെ സുനന്ദ അത്രക്കാരിയല്ല. ഇവിടെയാണ് നിങ്ങൾക്ക് തെറ്റിയത്. ഭാര്യയെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കില്ല. നിങ്ങളുടെ ഈ വിശ്വാസം തന്നെയാ അവള് മുതലെടുത്തത്. നിങ്ങളുടെ മകനെ അമ്മയും പോലും അവൾ നിങ്ങളിൽ നിന്ന് അകറ്റി സത്യമറിയാതിരിക്കാൻ. നിങ്ങൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാൻ വേണ്ടി പോലും അവൾ ശ്രമം നടത്തി. ഒരു തൊഴിലെടുത്ത് ജീവിക്കാൻ വേണ്ടിയല്ല അവൾ റിസോർട്ടിലെത്തിയത്, അവിടെയും വളഞ്ഞ വഴിയാണ്. എംഎൽഎമാരിൽ ചിലരുടെ പേഴ്സണൽ വീഡിയോസ് പകർത്തിയെടുത്ത് അത് വെച്ച് അവരെ അവൾ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ശ്രമിച്ചു. നന്ദിത മുഖർജിക്ക് വേണ്ടിയാണ് അവളത് ചെയ്തതെന്നാ പറയുന്നത്, പക്ഷെ പൂർണ്ണമായും ഞങ്ങളത് വിശ്വസിക്കുന്നില്ല. കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടാനിരിക്കുന്നതേ ഉള്ളൂ. എനിക്കിതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ അവളെ കയ്യിൽ കിട്ടിയത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ ആ റിസോർട്ട് അവള് തകർത്തേനെ. ശരിയാ, ഞാൻ അവളെ അന്ധമായി വിശ്വസിച്ചു, സ്നേഹിച്ചു. എനിക്കെല്ലാമായിരുന്നു അവള്. ഇങ്ങനൊരു മുഖം അവൾക്കുണ്ടായിരുന്നതായി എനിക്കറിയില്ലായിരുന്നു. അവളെന്നെ ചതിച്ചു. ഇല്ല ദീപ്തി, കൂടുതലൊന്നും വിട്ടു പറയുന്നില്ല അവള്. ഏതായാലും കോടതിയിൽ ഹാജരാക്കട്ടെ, വേണ്ടത് പിന്നീട് ചെയ്യാം. എടി, ഒക്കെ മാഡം എന്നോട് പറഞ്ഞു, നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ. എന്നോടത് വേണ്ടായിരുന്നു സുനന്ദേ, ഇങ്ങനൊരു ഭാര്യ എനിക്ക് വേണ്ട. നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ. മഹേന്ദ്ര, സുനന്ദ ഇപ്പൊ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഇവിടെ കൊണ്ടുപോകും. മഹേന്ദ്രൻ, ഇപ്പോഴല്ല ശൗര്യം കാണിക്കേണ്ടത്. ഈ ശൗര്യം നിങ്ങൾ മുൻപേ കാണിച്ചിരുന്നെങ്കിൽ
നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിരുന്നെങ്കിൽ സുനന്ദ ഇങ്ങനെ വഴിതെറ്റില്ലായിരുന്നു. തന്നെ അവള് വഞ്ചിക്കില്ലായിരുന്നു. എന്നെ ജയിലിൽ നിന്ന് ഇറക്കണ്ടായിരുന്നു സൂരജ്, ഞാൻ അവിടെ തന്നെ കിടന്നങ്ങ് മരിച്ചാൽ മതിയായിരുന്നു. വിനീതയുടെ കുടിലതന്ത്രങ്ങൾക്ക് തിരിച്ചടി. ഇവൾ ഒരുക്കിയ മരണച്ചുഴിയിൽ നിന്ന് അനുപമയും കുടുംബവും കരകയറുമോ? ഇവിടെ ദീപ്തി മൂകസാക്ഷിയാകുന്നു. മനുഷ്യ മനസാക്ഷി നോക്കുകുത്തിയായ ഈ മഹാപാതകത്തിന് ഉത്തരം തേടി ഇവളെത്തുന്നു. അപരാധികളെ ഇനി നിങ്ങൾക്ക് മാപ്പില്ല.